ആലപ്പുഴയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ സ്വന്തം പാളയത്തിലെ നേതാക്കൾ പോലീസ് പിടിയിലായതോടെ കാനം പക്ഷം പ്രതിരോധത്തിലായി. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് ഇസ്മയിൽ പക്ഷമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് പൊളിഞ്ഞത്. അതേസമയം പാർട്ടി സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ആലപ്പുഴയിലെ സിപിഐ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ തുടർച്ചയാണ് പോസ്റ്റർ വിവാദവും. കാനത്തിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കെ യു ജയേഷ്, ഷിജു, കൃഷ്ണകുമാർ എന്നിവർ കാനം പക്ഷക്കാർ തന്നെയാണ്. എറണാകുളത്തെ പോലീസ് നടപടിയിൽ കാനം രാജേന്ദ്രന്റെ നിലപാടിൽ പ്രതിഷേധിച്ച ഇസ്മയിൽ പക്ഷം പോസ്റ്റർ ഒട്ടിച്ചു എന്ന് വരുത്താനായിരുന്നു ഇവരുടെ ശ്രമം. സംഭവത്തിൽ ഇസ്മയിൽ പക്ഷത്തുള്ള നേതാക്കൾക്കെതിരെ ചിലർ പാർട്ടിക്കുള്ളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പ്രതികളെ വേഗത്തിൽ പിടികൂടിയത് കാനം പക്ഷത്തിന് വലിയ തിരിച്ചടിയായി. അതേസമയം പോസ്റ്റർ വിവാദം ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഞങ്ങളുടെ പാർട്ടിയിൽ സാധാരണ ഇത്തരം ആർക്കെങ്കിലും എതിരായിട്ട് വിമർശനം ഉണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിലാണ് ഉന്നയിക്കുക. അതല്ലാതെ പരസ്യമായിട്ടല്ല. അത് ഒരു പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടി അവർ ചെയ്തിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് പിന്നാലെയാണ് പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായത്. സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ മണ്ഡല കമ്മിറ്റികളെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ വിഭജിച്ചു. പല നേതാക്കളെയും വെട്ടിനിരത്തി കാനപക്ഷക്കാർ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും അരൂരിലും നേതൃസ്ഥാനങ്ങളിലെത്തി. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ കൌൺസിൽ അംഗം രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നു. പോലീസ് പിടികൂടിയ മൂന്ന് പേരിലൊതുങ്ങുന്നതല്ല പോസ്റ്ററിന് പിന്നിലെ ഗൂഢാലോചനയെന്നാണ് ഇസ്മയിൽ പക്ഷ നേതാക്കൾ പറയുന്നത്. പ്രതികളായവരെ കാനപക്ഷക്കാരായ നേതാക്കൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയത് ഇതിന് തെളിവാണെന്നും ഇവർ ആരോപിക്കുന്നു. ഗൂഢാലോചന പുറത്തുവരാൻ പോലീസും പാർട്ടിയും വിശദമായി അന്വേഷിക്കണം. ചൊവ്വാഴ്ച കോട്ടയത്ത് ചേരുന്ന മേഖലാ റിപ്പോർട്ടിംഗിൽ ഇക്കാര്യം ഉന്നയിക്കാനാണ് ഇസ്മയിൽ പക്ഷത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.